ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീൻ വ്ളോഗാണ്. ഇതിൽ രാവിലെ 5 മണി മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. എൻ്റെ രാവിലത്തെ നിസ്കാരവും ഓതലും എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇക്കയും മോനും പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ഒരു ഡ്രിങ്കാണ് കേട്ടോ കുടിക്കൽ. ഇത് തലേ ദിവസം കറുത്ത ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, വിറ്റാമിൻസ്, മിനറൽസ് ഈ ഒരു ഡ്രിങ്കിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, ഫാറ്റ്, കലോറീസ്, വിറ്റാമിൻ സി, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഡോക്ടേഴ്സിൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരുപാടൊന്നും കഴിക്കുന്നതും നല്ലതല്ല. ഒരു പിടി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുടിക്കുന്നതാണ്. എന്നാലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിലുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ മോന് സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ മോൻ്റെ യൂണിഫോം എല്ലാം അയൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങൽ. അന്ന് സ്കൂള് ഉച്ചവരെ ഉള്ളൂ. ടിഫിൻ ബോക്സൊന്നും റെഡിയാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. ഇത് രാത്രി ഞാൻ വേസ്റ്റെല്ലാം വർക്ക് ഏരിയയിൽ വേസ്റ്റ് ബോക്സ് ഉണ്ട്, അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴുകി കമിഴ്ത്തി വെക്കും. എന്നാൽ അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ചായ വെക്കലാണ്. എൻ്റെ മുമ്പത്തെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ തലേന്ന് വൈകുന്നേരം പാല് കൊണ്ടുവന്നാൽ കാച്ചി വെക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാട കിട്ടും രാവിലെ തന്നെ. അപ്പോൾ നെയ്യാക്കുന്ന വീഡിയോ കാണിക്കുമെന്ന് വെച്ചിട്ട് ഒരുപാട് കമൻ്റ് ഉണ്ടായി. ഇൻഷാല്ലാ ഞാൻ നോമ്പിന് മുന്നേ തന്നെ എനിക്ക് ആക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പാട. ഈ പാട ഞാൻ ഇതുപോലെ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. ഇതിൽ വേറൊന്നും ഞാൻ ആഡ് ചെയ്യില്ലല്ലോ കേട്ടോ, ഫ്രീസറിലാണ് വെക്കൽ. ഇനിയിപ്പോൾ ബാക്കി പാല് ചായ വെക്കലാണ്. ചായ വെക്കുമ്പം പാലും വെള്ളവും ഒന്നിച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചായ വെക്കൽ. ആദ്യം വെള്ളം വെച്ച് തിളക്കുമ്പോൾ പൊടിയിട്ട് പിന്നെ പാല് വയ്ക്കൽ, അങ്ങനെ വെക്കൽ. അധികം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചായ വെക്കൽ. ഇതിപ്പോൾ അവിടെ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ചായൻ്റെ കൂടെ ഇക്കാക്ക് വീറ്റ് ബ്രെഡിൽ മുട്ട ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കലുണ്ട്. രാവിലെ അധികവും അത് തന്നെയാണ് കഴിക്കൽ. വേറെ വെജീസൊന്നും അതിൽ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇതിപ്പോൾ മാസി ചായ കുടിക്കലില്ല, അതുകൊണ്ട് അവൻ്റെ ഒരു ഗ്ലാസ് മാറ്റിയിട്ട് ബാക്കി പാലിൽ ചായപ്പൊടി ഇടും. അവന് കോഫിയോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് കുടിക്കൽ, ചായ കുടിക്കലില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ നേരത്തെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും എന്തെല്ലാം ആക്കേണ്ടതെന്നുള്ളത്. ഇത് അങ്ങനെയൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിചാരിച്ച് ബ്രെഡ് സാൻഡ്വിച്ച് തന്നെ ഉണ്ടാക്കാമെന്ന്. മുട്ടയും ചീസും കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഓട്സും ആക്കുന്നുണ്ട്. ഇത് രണ്ടും കഴിക്കുമ്പോൾ തന്നെ നല്ലോണം വയറ് ഫില്ലാവും കേട്ടോ. മറ്റ് ഇങ്ങനെ ദോശ കറി എല്ലാം കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ കഴിക്കാൻ തന്നെ. പക്ഷെ ഞാൻ എപ്പോഴും ആക്കില്ല. ഇനിയിപ്പം ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കലാണ്. ബ്രെഡ് സാൻഡ്വിച്ച് ഒരുപാട് തരത്തിൽ ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ സെൻറ്ററിൽ സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് ആ സെൻറ്റർ പോർഷനിൽ മുട്ട ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് മുട്ടൻ്റെ മഞ്ഞ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. മുട്ട ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് വെജീസ് എല്ലാം ഈ മുട്ടയിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് ആ ബ്രെഡിൻ്റെ പോർഷൻ കവർ ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് സ്പൈസസ് എന്തെങ്കിലും ആഡ് ചെയ്യും. ഞാൻ കുരുമുളക് പൊടിയാണ് ഇപ്പം ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണ്ട കേട്ടോ, ബ്രെഡിൽ ഉപ്പില്ലോണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ മുകളിൽ ചീസ് വെച്ചുകൊടുക്കലാണ്.
ചീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെജീസ് വെച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ടൊമാറ്റോ കുക്കുംബർ ലെറ്റ്യൂസ് ആണ് വെച്ചു കൊടുക്കുന്നത്. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. ഇനി വേറൊരു ബ്രെഡുണ്ട്, അത് കവർ ചെയ്ത് കൊടുക്കുക. ഈ ബ്രെഡിലേക്ക് വേണമെങ്കിൽ മയനേസ് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അങ്ങനെ ചെയ്തതല്ല, ഞാനുണ്ടാക്കുന്ന സാൻഡ്വിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇതിൽ റെസിപ്പി വീഡിയോ ആയിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ വീഡിയോയിൽ സിമ്പിളായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ മക്കൾക്ക് രണ്ടാൾക്കും കൂടെ ചായ കൊടുത്തതാണ്. ഇനി ഞാൻ ഓട്സും കൂടെ ആക്കുന്നുണ്ട്. ഓട്സ് എല്ലാവരും ആക്കുന്നത് തന്നെയാണ്, എന്നാലും ഞാനങ്ങനെ ആക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് അരക്കപ്പ് ഓട്സും അരക്കപ്പ് വെള്ളവും കൂടെ ആദ്യം ഞാനൊന്ന് ഇങ്ങനെ കുറുക്കിയെടുക്കും. ഇങ്ങനെ കുറുകി വന്നാൽ അരക്കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കും. ഇതിലേക്ക് മധുരത്തിന് ഞാൻ പഞ്ചസാര ഇടില്ല, വേണമെങ്കിൽ തേൻ ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കലാണ്. ഇതിപ്പോൾ നല്ലോണം മിക്സായതിന് ശേഷം തിളച്ച് വന്നാൽ ഓട്സ് റെഡി ആയിട്ടാണ്. ഇത് ഒരുപാട് തരത്തിലുണ്ടാക്കാം. നട്സെല്ലാം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബദാം വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് ചേർക്കുക. നല്ല നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കും. ഷുഗർ ആഡ് ചെയ്യലില്ല. ഹെൽത്തി ആയിട്ട് നോക്കുന്നവർക്ക് തേനും ആഡ് ചെയ്യാണ്ട് തന്നെ കുടിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതാണ്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ്. ക്ലീനിങ് ഞാൻ അങ്ങനെ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഒന്നിങ്ങനെ വെള്ളയിച്ച് കൊടുക്കലുണ്ട്. എൻ്റെ മുമ്പത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം എൻ്റെ അടുത്ത് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിന്, എല്ലാം പോയിന് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇൻഡോർ പ്ലാന്റ്സ് നന്നാവണമെങ്കിൽ നല്ല കെയറിങ് വേണം. ഇൻഡോർ പ്ലാന്റ്സിന് വെയിലൊന്നും വേണ്ട, ഉള്ളിൽ തന്നെ വെച്ചാൽ നന്നാവും എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവർ തരല്. പക്ഷേ ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കും, ഉള്ളിൽ വെക്കും, എല്ലാം ചെയ്യണം. അതൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ എല്ലാം നശിച്ചു പോവും. ഇപ്പോൾ എൻ്റെ ചെടിയെല്ലാം കുറേയെല്ലാം പോയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലും ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നല്ലോണം വെള്ളം ഒഴിച്ചാലും പോവും, വെള്ളം തീരെ ഒഴിക്കാതിരുന്നാലും പോവും. അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് തന്നെ കുറേയെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യലാണ്. ഡെയിലി ക്ലീൻ ചെയ്യുമ്പം തന്നെ ഓരോ ഭാഗം എടുത്തിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ട് പോയാൽ പിന്നെ അതൊരു വലിയ പണിയായിട്ട് തോന്നില്ല. പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യവും വരില്ല. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറ് വെക്കലാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാനങ്ങനെ ചോറ് വെക്കൽ എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതൊന്ന് കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാനുണ്ടാക്കുന്നത് സാധാരണ ഉച്ചക്ക് ഉണ്ടാക്കുന്ന ചോറും കറി, വറവ് പൊരിച്ചത്, അങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ചോറ് വെക്കാനുള്ള വെള്ളം വെക്കുന്നതാണ്. ഇവിടെ ഉച്ചക്കത്തെ ചോറ് കുറച്ചേ കഴിക്കൂ, അങ്ങനെ ഒരുപാടൊന്നും കഴിക്കൂല. എന്നാലും ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് മൂന്നാല് തരത്തിൽ കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ കറിയായിട്ടല്ല, കറി വറവ് ഇങ്ങനെ ചമ്മന്തി പൊരിച്ചത് അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കും. ഇതിപ്പോൾ നമുക്ക് നാലാക്കും കൂടെ ഒന്നര ഗ്ലാസ് അരി മാത്രമേ വേണ്ടൂ കേട്ടോ. എന്നാൽ തന്നെ ഇത് ദോശക്കലം എടുക്കാൻ ബാക്കിയുണ്ടാവും ചോറ്. അരി കഴുകുമ്പം മൂന്ന് പ്രാവശ്യം കഴുകുക, അഞ്ച് പ്രാവശ്യം കഴുകുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വെള്ളം ക്ലിയർ ആകുന്ന വരെ കഴുകിയെടുക്കുക. അത് ഏത് അരി ആയാലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കാറാവുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തിളക്കും, കുറച്ചേല അരിയുള്ളൂ. ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കറി വെക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പ് കറി അങ്ങനെ എത്ര എളുപ്പത്തിൽ എന്ന നല്ല ടേസ്റ്റോടെ ചോറിനും ചപ്പാത്തിക്കും എല്ലാം കൂട്ടാൻ പറ്റിയ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാനാണ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, തുവരപ്പരിപ്പ്. അത് നല്ലോണം കഴുകിയെടുക്കുക. എന്ത് സാധനവും നല്ല ക്ലിയർ വെള്ളമാകുന്ന വരെ കഴുകിയെടുക്കുക. ഇതിപ്പോൾ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ പാനിലും ചെയ്തെടുക്കുക, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ തന്നെ ചെയ്യുന്നതാണ്.
ഞാനിപ്പോൾ ഒരു കപ്പ് പരിപ്പിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒന്നുമില്ല, ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. പരിപ്പ് കറി ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ബിഗിനേഴ്സിന്, ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്ക് 1 മണിക്കൂർ കൊണ്ട് ചോറും ഒരു 3-4 തരം കറിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇത് കാണിക്കുന്നത്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ടൈമിൽ ചോറിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് റൈസ് കുക്കറിലാണ് ഞാൻ എടുത്തു വെക്കുന്നത്. ഇത് പൊന്നി അരിയാണ്, അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ടെല്ലാം റെഡിയാവും. ഇതിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ക്ലോസ് ആക്കിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനതെടുത്തിട്ട് വെള്ളം ഊറ്റിക്കളയുള്ളൂ. ഇനിയിപ്പോൾ പരിപ്പ് കറിയിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇന്നിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇടാത്തത് സുഖമില്ലാത്തത് കൊണ്ടാണ്. നോമ്പിന് മുന്നേ കുറച്ച് റെസിപ്പീസ് വീഡിയോസും എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒന്നും നടന്നിട്ടില്ല, സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ പറ്റുന്നത്ര നോമ്പ് ആവാറായി ക്ലീനിങ്ങും ഈദ് പ്രിപ്പറേഷൻ വീഡിയോസും എല്ലാം ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ലാ. പരിപ്പിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 വിസില് വരുന്നത് വരെ വെച്ച് കൊടുക്കുക. ആ ടൈമിൽ വറവിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്കയാണ് എടുത്തത്. ഇതിപ്പം വറവല്ല ഉണ്ടാക്കുന്നത്, വറവ് തോരൻ എന്നെല്ലാം പറയുന്നില്ല, അത് തേങ്ങയിലൊട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് വെണ്ടയ്ക്കനെ കൊണ്ട് ഞാൻ മെഴുക്ക് പുരട്ടി അതാണ് ഉണ്ടാക്കുന്നത്. കഴുകിയെടുക്കാൻ ഞാൻ വെജിറ്റബിൾസിലെല്ലാം ഇങ്ങനെ വിനെഗർ ആഡ് ചെയ്തിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കൂ, 5-10 മിനിറ്റ്. എന്നിട്ട് കഴുകിയെടുക്കലാണ്. ആ ടൈമിൽ ചമ്മന്തി ഉണ്ടാക്കലാണ്. ഇതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അങ്ങനെ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസ് ആയതുകൊണ്ട് തന്നെ. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് 3-4 ചെറിയ ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, 1 പച്ചമുളക്, 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ ക്ലീൻ ആക്കിയതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കുക. ഞാനിപ്പോൾ തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയും 1 ചെറിയ നെല്ലിക്കാ വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് എടുത്ത വെജിറ്റബിൾസ് എല്ലാം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള തേങ്ങ ചമ്മന്തിയാണ്. ഇനി ഇതിലേക്ക് പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല ക്രഷായിട്ട് എടുക്കുക. അതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, അതുകൊണ്ടാണ് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സാക്കിയതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കുക. തേങ്ങ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതവിടെ മാറ്റി വയ്ക്കുക. പരിപ്പ് കറി 3 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. ഇനി അതിലേക്ക് താളിച്ച് ചേർക്കാനല്ലതാണ്, കാച്ചി വയ്ക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 6 ചെറിയ ഉള്ളി, 8 വെളുത്തുള്ളി, 2-3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് 1 പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വന്നാൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയുള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്ത് മണം വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലോണം മൂത്ത് വന്നാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം കറിയിലൊഴിച്ചു കൊടുക്കുക. താളിച്ചൊഴിച്ച പാട് തന്നെ കുക്കർ ക്ലോസ് ആക്കി വെക്കുക, എന്നാലാണ് കറിക്ക് ആ ഫ്ലേവർ കിട്ടുന്നത്. ഇനിയിപ്പോൾ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് 1 മീഡിയം സൈസ് ഉള്ളി, ചെറിയുള്ളി ഉണ്ടെങ്കിൽ 5-10 ചെറിയുള്ളി എടുക്കുക. ഞാനിപ്പോൾ 1 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. കുറച്ച് കറിവേപ്പിലും 2 പച്ചമുളക്. 1 മീഡിയം സൈസിലുള്ള 15 വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്കും ഉള്ളിയും എല്ലാം നേരെ സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക.
ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും കൂടെ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പം ക്യാമറ ഓഫായിട്ടാണ് ഉണ്ടായി, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് മൂന്നും കൂടെ നല്ലൊരു സോഫ്റ്റായിട്ട് വന്നാൽ ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. വെണ്ടക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. 1 മണിക്കൂറിന് ശേഷം ചോറ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കലാണ്. ഞാൻ ഇതുപോലെ കഞ്ഞി കലന്ന നമ്മൾ പറയൽ, അതിലേക്ക് ആദ്യം വെള്ളമൊന്ന് ഊറ്റിയെടുക്കും. ഇങ്ങനെ വാഷ് ബേസിൽ വെച്ചിട്ട് ഊറ്റിയെടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പ് ആവില്ല. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പം ചിലപ്പം തിളച്ച വെള്ളമല്ലേ സ്ലിപ്പായിരുന്നെങ്കിൽ മേലാകെ പൊള്ളും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വാർത്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഇതിങ്ങനെ വാർക്കാൻ അറിയില്ല എന്ന് പറയേണ്ട, അത് ഇതുകൊണ്ടാണ്. ഒന്നെങ്കിൽ താഴെ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വാഷ് ബേസിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ചെയ്യുക. മെഴുക്കുവരട്ടി ഇതാ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം 1 മണിക്കൂർ കൊണ്ട് തന്നെ ചോറും കറിയും എല്ലാം റെഡിയാക്കാൻ പറ്റിയ റെസിപ്പീസാണ്. ഇതിപ്പോൾ പരിപ്പ് കറി, വെണ്ടക്ക മെഴുക്കുവരട്ടി, തേങ്ങ ചമ്മന്തി ഇത് മൂന്നും റെഡിയായിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഓംലെറ്റും പപ്പടും, അതും കൂടെ ആയാൽ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ മുട്ട ഓംലെറ്റ് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഉള്ളിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുട്ട മിക്സാക്കിയിട്ട് പൊരിച്ചെടുക്കൽ തന്നെയാണ്. പരിപ്പ് കറിയിലേക്ക് താളിച്ചൊഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം താളിച്ച് ചേർത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഉച്ചക്കത്തെ ചോറിന്, സാമ്പാർ, ചെറുപയർ കറി എല്ലാം എളുപ്പത്തിൽ 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പീസെല്ലാം ഇൻഷാല്ലാ ഇനിയുള്ള വ്ളോഗ്സിൽ ഉച്ചക്കത്തെ റെസിപ്പീസ് കാണിക്കുമ്പം ഇൻക്ലൂഡാക്കുക. ഇതിപ്പോൾ ഇക്കാക്ക് എവിടെയോ പോകാൻ തിരക്കുണ്ടായിന്, അപ്പോൾ ഇക്കാക്ക് മാത്രം പെട്ടെന്ന് ഞാൻ വിളമ്പി കൊടുക്കുന്നതാണ്. ഇതുപോലെ റൈസ് കുക്കറിൽ ചോറ് വെക്കുമ്പം എല്ലാ അരിക്കും ഒരേ ടൈമല്ല, പെട്ടെന്ന് വേവുന്ന ചോറുമുണ്ട്. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ വേവുന്ന ചോറുമുണ്ട്, 1 മണിക്കൂർ കൊണ്ട് വേവുന്നതുണ്ട്, 2-3 മണിക്കൂർ വെച്ചിട്ട് വേവുന്നതുണ്ട്. അത് ഓരോ അരിക്ക് വ്യത്യാസമായിരിക്കും കേട്ടോ. ഇക്കാക്ക് പെട്ടെന്ന് തന്നെ ചോറ് വിളമ്പിക്കൊടുത്തിന് അതിന് ശേഷം നമുക്ക് ചോറ് വിളമ്പുന്നതാണ്. ഇങ്ങനെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പീസെല്ലാം ഇൻഷാല്ലാ വ്ളോഗ്സിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുമ്പം അങ്ങനെ വ്യൂസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് സെപ്പറേറ്റായിട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ ഞാൻ അച്ചാറും പപ്പടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് എടുത്തത്, 1-4 മണിക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ വർക്ക് ഏരിയയിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അലക്കിയ തുണി ആറിയിടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഇക്ക ബാംഗ്ലൂർ പോയിട്ടുണ്ട്, അതിന് വരുമ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. നമ്മളെ നാട്ടിലെല്ലാം ചക്ക പിടിക്കാൻ തുടങ്ങണത്ര. വൈകുന്നേരം ഉമ്മ വന്നിട്ടുണ്ടായിന്, അപ്പോൾ എൻ്റെ ഉമ്മയാണ് ചക്ക കട്ട് ചെയ്യുന്നത്. ഇത് നല്ല ചക്ക കേട്ടോ. അങ്ങനെ പൈസ കൊടുത്തിട്ടൊന്നും നമ്മൾ ചക്ക വാങ്ങിക്കാറില്ല, നമ്മളെ നാട്ടിലും വീട്ടിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ആവണത്ര, ഇവിടെ ചക്ക ആയിട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത്ര നല്ലതാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇതിന് അമ്മ തേൻ വരിക്കാന്നാണ് പറയല്, നിങ്ങളെന്താ പറയുന്നത് കമൻ്റ് ചെയ്യുക. ഇന്ന് വൈകുന്നേരം ചായക്ക് ചക്ക തന്നെയാണ്. ചക്കനെ കൊണ്ട് ഒരുപാട് പലഹാരങ്ങളും വിഭവങ്ങളും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. എന്നാലും ഇവിടെ ചക്കയായിട്ട് തിന്നാൻ തന്നെ ഇഷ്ടം. ചക്ക പൊരിച്ചാലെല്ലാം നല്ല ടേസ്റ്റാണ്. ഞാൻ മുമ്പ് പഴംപൊരിൻ്റെ റെസിപ്പി ചെയ്ത അതേ റെസിപ്പിയിൽ തന്നെ ചക്ക പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. കാണാത്തവരുണ്ട്, കണ്ടോക്കുക. ഒരു അരിപ്പൊടിയും മുട്ടയും മാത്രം ചേർത്ത് എണ്ണ ഒട്ടും കുടിക്കാത്ത പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൽ ചക്ക പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ പൊരിക്കാറുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് കിട്ടിയോണ്ട് ആ ചക്കയായിട്ട് തിന്നണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ കഴിച്ചതാണ്.
ഈ ചക്ക മുഴുവനായിട്ട് നമ്മൾ ഒറ്റക്ക് തിന്നതല്ല, ഇതിൽ നിന്ന് ഇക്കാൻ്റെ വീട്ടിൽ, പിന്നെ എൻ്റെ വീട്ടിൽ, പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിന് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിന്. എൻ്റെ തറവാടും ഇക്കാൻ്റെ തറവാടും നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് സാധനം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അന്ന് വൈകുന്നേരം ചക്ക മുറിച്ചിട്ടും പിന്നെ അത് ക്ലീൻ ആക്കിയിട്ടും അങ്ങനെയെല്ലാം തന്നെ ടൈം പോയിന്. ഇതിപ്പോൾ ചക്കയെല്ലാം ഞാൻ ഉലിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ ഉലിയൽ. പിന്നെ ഞാൻ നേരത്തെ ചോറ് വാർക്കൽ എന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയല്ലാന്ന് പറയൽ വെള്ളം ഊറ്റുന്നതിന്. ഇതിപ്പോൾ കണ്ടിട്ടില്ലേ, നല്ല അടിപൊളി ചക്ക കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെ ഇത്ര നല്ല ചക്കയുണ്ടോ സംശയമാണ്. അത്രയും നല്ല ടേസ്റ്റും ഉണ്ടായിന്. ഇനി പിന്നെ ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ രാത്രി ഞാനൊരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന്. ബാക്കി വന്ന ചപ്പാത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതിപ്പം ബാക്കി വന്നിട്ട് ചെയ്തതൊന്നല്ല, ഞാൻ ചപ്പാത്തി ചുട്ടിട്ട് അങ്ങനെ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു അഞ്ചാറ് ചപ്പാത്തി ചുട്ടിട്ട് ചെയ്താൽ മൂന്നാല് പേർക്ക് കഴിക്കാനുണ്ടാവും. ഇതിപ്പോൾ തലേ ദിവസം രാത്രി ചപ്പാത്തിയെല്ലാം ചുട്ടിട്ട് ബാക്കി വന്നാൽ പിറ്റേന്ന് രാവിലെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇൻഷാല്ല അത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാനിതുവരെ എല്ലാ കമൻസിനും റിപ്ലൈ തന്നിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല നല്ല കമൻ്റായിട്ട് തന്നെ ഇടുന്ന കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ വീഡിയോ സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. ആർക്കെങ്കിലും ഡിസ്റ്റർബ് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇൻഷാല്ല നോമ്പിന് മുമ്പേ ഈദ് പ്രിപ്പറേഷൻ വീഡിയോ, ക്ലീനിങ് അങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കണമെന്നും ഇടണമെന്നും എല്ലാം വിചാരിച്ചതാണ്. സുഖമില്ലാത്തതുകൊണ്ട് പറ്റുമോയെന്നറിയില്ല, പറ്റുന്നത്ര ഞാൻ ഇടാൻ നോക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ല പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ, അസ്സലാമു അലൈക്കും.